ഈ ദേശീയപാതാ വികസനത്തിന്റെ കാര്യത്തിൽ ഈ നിയമമൊക്കെ വന്നിട്ടും പ്രായോഗികമായി ഭൂമി വിട്ടുകൊടുക്കുന്നവന്റെ കണ്ണീര ഭൂമിയിൽ വീഴാത്ത ശരിയായ പാക്കേജ് ഉണ്ടായിരുന്നില്ല ആ പാക്കേജ് രൂപപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ദേശീയപാതാ അതോറിറ്റി തന്നെ പറഞ്ഞു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് പറഞ്ഞു കേരളത്തിൽ ഭൂമിയുടെ വില ഞങ്ങൾക്ക് പോലും താങ്ങാൻ കഴിയാത്തത്ര വലുതാണ് അതുകൊണ്ട് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം കേരളത്തിന് മാത്രം ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ വിഹിതം വഹിക്കണമെന്ന് കേരളത്തോട് പറഞ്ഞതാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ അന്ന് കേന്ദ്ര കേരള സർക്കാർ അത് ഏറ്റെടുത്ത് 5000 കോടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന വിഹിതമായി കൂടി മുടക്കിയാണ് ദേശീയപാതാ വികസനത്തിന് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം കേരളം കൂടി പണം മുടക്കി ദേശീയപാതാ വികസനത്തിന് ആ താൽപര്യത്തോടെ ജനങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ അവനെ കണ്ണീർ വീഴാതെ അവന്റെ ജീവിതത്തെ പുനരുദ്ധീവസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാർക്കറ്റ് വിലയുടെ എത്രയോ ഇരട്ടി ഇനി ഞാൻ വേണമെങ്കിൽ ഒരു വാചകം കൂടി പറയാം വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നുകൂടിയാണ് ഞാനിത് പറയുന്നത് എന്ന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് പറയട്ടെ ആ നിലയിലാണ് ഭൂമി ഏറ്റെടുക്കുന്നത് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്നൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഒരു തർക്കത്തിന് ഞാൻ അക്കാര്യത്തിലില്ല ഇതൊക്കെ കേരളത്തിൽ ഈ രൂപത്തിൽ നടക്കുമ്പോൾ ആ സർക്കാർ ആ മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളിത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ലേ ചില ആളുകൾ വീണു പോകുന്നതാണോ ശ്രീ ആനത്തലോട്ടോ ആനന്ദൻ ആളുകളെ വീഴ്ത്താനാണോ ഈ പാക്കേജും ഈ വസ്തുതകൾ പുറത്തു പറയാതെയും ചെലവ് കുറച്ചു കാട്ടിയും ഒക്കെ ഒരു കേറയിൽ നിർബന്ധം താങ്കളുടെ പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും അതാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചോദിക്കുന്നത് UDF ഈ പദ്ധതിയെ എതിർക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമാണ് കോൺഗ്രസ്സിലെ മുഴുവൻ ആൾക്കാരും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല KPCC പ്രസിഡന്റ് മിസ്റ്റർ സുധാകരനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരും വളരെ ശക്തിയായി എതിർക്കുമെന്നാണ് പറയുന്നത് അല്ലെൻ്റെ സ്നേഹിതൻ ഡൊമിനിക് പ്രസന്റേഷൻ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല അല്ല കോൺഗ്രസ്സുകാർ തന്നെ മുഴുവൻ ആൾക്കുമില്ല ശശി തരൂർ ഇതിനെ എതിർക്കില്ല അദ്ദേഹം വേണം ഇതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ച് അതിനെ എതിർക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ എത്രയോ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് ഇപ്പോൾ എപ്പോഴെവിടെയാണ് നിൽക്കുന്നത് ഈ കേരളത്തിൻ്റെ താല്പര്യത്തിന് എൻ്റെ കൂടെയാണോ നിൽക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ കൂടെയാണോ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ പദ്ധതി അംഗീകരിക്കില്ല എന്ന് ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതിന് ഞങ്ങൾ അംഗീകാരം തരൂല്ല പണം തരൂല്ല കടം ഞങ്ങൾ പണം തരൂല്ല കടം വാങ്ങാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഇത് പണ്ട് കോൺഗ്രസ് എടുത്ത നിലപാടാണ് കേരളത്തോട് അവതാണ് ഇപ്പോൾ BJP എടുക്കുന്നത് ഞാനൊരു പഴയ കാര്യം എൻ്റെ സ്നേഹിതനെ ഓർമ്മിപ്പിക്കുന്നു 1957 പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളൊന്നും തരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് BP നായർ അന്ന് കൊല്ലം MP 1957 അതിന് മുമ്പ് അദ്ദേഹം ചെറിയങ്കിഴ MP 52 തിരഞ്ഞെടുപ്പ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് കേരളത്തിൽ പൊതുമേഖലാ വ്യവസായങ്ങൾ തരാൻ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാത്തത് അപ്പോൾ അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന മനുഭായ് ഷാ അദ്ദേഹം മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് വ്യവസായം തരണമെങ്കിൽ വ്യവസായത്തിൽ കൊണ്ടുവരുന്ന വ്യവസായത്തിനാവശ്യമായ റാ മെറ്റീരിയൽ കൊണ്ടുവരാനും ആ വ്യവസായ ശാല ഉൽപ്പാദിപ്പിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് തുറമുഖങ്ങളിലും മാർക്കറ്റിലും മറ്റു രാജ്യങ്ങളിലും എത്തിക്കാനുള്ള ഗതാഗത സൗകര്യമില്ല റെയിൽവേ ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യവസായം തരാത്തത് ആ റെയിൽവേ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യവസായം തരാൻ നോക്കൂ അപ്പോൾ BP നായർ എന്ത് ചെയ്തു രണ്ടാമത് ചോദ്യം ചോദിച്ചു റെയിൽവേ മന്ത്രിയോട് കേരളത്തിൽ വ്യവസായം വരുന്നില്ല വ്യവസായം വരാത്ത റെയിൽവേ ഇല്ലാത്തതിൻ്റെയാണെന്ന് പറയുന്നു ഞങ്ങൾക്കൊരു നാരോ റെയിൽവേ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ റെയിൽവേ കൂടുതൽ റെയിൽവേ സൗകര്യം വികസിപ്പിക്കാത്തത് അപ്പോൾ റെയിൽവേ മന്ത്രിയുടെ മറുപടി എന്തെന്നറിയാമോ റെയിൽവേ വികസിപ്പിക്കണമെങ്കിൽ അവിടെ യാത്രക്കൂലിക്കൊണ്ട് യാത്രക്കാരെ കൊണ്ട് മാത്രം റെയിൽവേയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല ചരക്ക് കടത്തുകൂടിയാണ് റെയിൽവേയുടെ പ്രധാന വരുമാനം ആ പ്രധാന വരുമാനത്തെ ചരക്ക് കടത്താൻ അവിടെ വ്യവസായമില്ല അവിടെ വ്യവസായമില്ലാത്തതുകൊണ്ട് ചരക്കില്ല ചരക്കില്ലാത്തതുകൊണ്ട് കടത്തുകൂലി വർദ്ധിക്കില്ല കിട്ടില്ല അതുകൊണ്ടാണ് റെയിൽവേ തരാത്തത് എങ്ങനെ ഇരിക്കുന്ന ന്യായം അപ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തിന് അന്വേഷണീയമാണ് റെയിൽവേ വികസനം ആ റെയിൽവേ വികസനം തരാതിരിക്കുന്നത് വ്യവസായമില്ലാഞ്ഞിട്ടാണ് വ്യവസായമില്ലാത്തത് തരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ റെയിൽവേ ഇല്ലാത്തതാണെന്ന് പറയുക കോൺഗ്രസിൻ്റെ ആ പഴയ നിലപാടിൽ തന്നെ ഡൊമിനിക് പ്രസന്റേഷനും KSുധാകരനും സതീശനും നിൽക്കുന്നത് വേണ്ടേ കരുതാൻ കേരളത്തിനൊന്നും തരില്ല ഇത് ഇപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന നിലപാട് നോക്കൂ 2016 കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒപ്പുവെച്ച ഒരു MOU ആ MOU ഒപ്പുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കോർപ്പറേഷൻ രൂപീകരിക്കുന്നത് ആ കോർപ്പറേഷൻ 2019 വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളിതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് സാമ്പത്തികം സ്വരൂപിക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാം
നിങ്ങൾക്ക് അനുമതി നൽകാം. 2019 2020 ഡിസ്ട്ര എന്ന കൺസൾട്ടൻസ് കമ്പനിയെ, പാരീസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസ് കമ്പനിയാണ് ഡി പി ആർ തയ്യാറാക്കിയത്. കേരള ഡി പി ആർ തയ്യാറാക്കി കേരള ഗവൺമെൻറ് അത് അംഗീകരിച്ചു, കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു. ആ പദ്ധതി ദേശീയ റെയിൽ കമ്മീഷൻ അംഗീകരിക്കുകയുണ്ടായി. അവർ മാത്രമല്ല, നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ ബോർഡും അടക്കം അത് അംഗീകരിച്ചു. 2021 ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞതെന്താ? നിങ്ങൾക്ക് 2030 പദ്ധതി പൂർത്തീകരിക്കണമെന്നും പൂർത്തീകരിക്കുമെന്നും കേ റെയിൽവേ ഈ സിൽവർ ലൈൻ കേരളത്തിൽ ഓടുമെന്നും ലോക്സഭയിൽ ധനകാര്യ സഹമന്ത്രി പറഞ്ഞു. ശരി, ഇത് ഈ കാര്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പൊ പറയാണ് പണം എവിടെ നിന്ന് കിട്ടും, ഓക്കെ, ഇത് ലാഭകരമാകുമോ, വയബിൾ ആണോ, അതൊക്കെ നോക്കേണ്ടത് വയബിൾ ആണോ നോക്കേണ്ട പണം തരുന്ന ഏജൻസിയാണ്. കേന്ദ്രം തന്നില്ലെങ്കിലും കേരള ഗവൺമെൻറ് പണം എവിടെ നിന്നെങ്കിലും കടം കിട്ടുമെങ്കിൽ അത് വാങ്ങി ഇത് നടപ്പാക്കുമെന്നുള്ള നില വന്നപ്പോൾ പറയാണ് ഫീസിബിൾ അല്ല, ഇത്ര യാത്രക്കാരുണ്ടാവില്ല. അതൊക്കെ നോക്കേണ്ടത് ഈ ഡി പി ആറിൻ്റെ അടിസ്ഥാനത്തിൽ പണം തരുന്ന ഏജൻസിയാണ്. ഈ പണം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ, യാത്രക്കാരുണ്ടാകുമോ, അതല്ലെങ്കിൽ അവർ പണം തരൂല്ല. നിങ്ങൾ അവർ പണം തന്ന തരുന്നെങ്കിൽ ഈ ഡി പി ആർ അവർ അംഗീകരിക്കുകയും വയബിളാണെന്ന് ബോധ്യമാകുകയും ചെയ്തല്ലേ പണം തരൂ. പണം തന്ന് ഈ റെയിൽവേ വികസിക്കുന്നതിന് എന്തിനെതിർക്കണം നിങ്ങൾ? ഈ എതിർപ്പ് നിങ്ങൾ ഇതിൽ മാത്രമല്ല, കേരളം വികസിക്കുന്നതിന് നിങ്ങൾ എതിരാണ്. അതാണ് ഞാൻ 57 മുതലുള്ള കഥ പറഞ്ഞത്. മനസ്സിലായി? നിങ്ങൾ കിബി വന്നു കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, കിബി വന്നപ്പോഴോ നിങ്ങൾ എതിർത്തില്ലേ? ബി ജെ പി അടക്കം ചേർന്ന് എതിർത്തില്ലേ? ആ കിബിയുടെ 60,000 കോടിയല്ലേ കേരളത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം ഇന്ന് ഈ വികസനം കാണുന്നത്? ഇവിടുത്തെ വരുമാനം കൊണ്ട് മാത്രം ഈ രാജ്യത്തെ ചെലവും കഴിച്ച് ബാക്കി മിച്ചം വയ്ക്കാനുണ്ടോ, വികസനം നടത്താനുണ്ടോ? അപ്പൊ ഇവിടെ ഒന്നും നടന്നുകൂടാ എന്നുള്ള വാശി കേരളം നശിക്കണം. ആ ദുഷ്ടബുദ്ധിയല്ലേ കോൺഗ്രസിന്റെ മനസ്സിലിരിക്കുന്നത്? അതുകൊണ്ട് കോൺഗ്രസ്സുകാർ അല്ല, കേരളത്തിലെ ജനങ്ങൾ എതിർക്കില്ല. ഓക്കെ, കോൺഗ്രസ്സുകാരെ കുറെ ആൾക്ക് എതിർപ്പുണ്ടാവും. ഇന്നലെ ഞങ്ങൾ ഈ കല്ലെല്ലാം പൊഴുതു കളയും. ഞാൻ എന്റെ സ്നേഹിതന്മാരോട് പറയുന്നു, കല്ല് വീഴാൻ പോയാൽ കല്ലിൽ കടിച്ച് പല്ല് കളഞ്ഞാൽ പല്ല് കാണൂല. അങ്ങനൊരു തെല്ലുണ്ട്, കല്ലിൽ കടിച്ച് പല്ല് പോകരുതെന്ന്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ കുരുക്കിലെല്ലാം പോയി ഇവിടെ ഇവര് പഴയ മോഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് 57 ഗവൺമെന്റിൽ എന്നെ തകർക്കാൻ വിമോചന സമരം ഉണ്ടാക്കിയ ഒരു വിമോചന സമരത്തിന് ഒപ്പ് കൂട്ടലാണ് ലക്ഷ്യമെങ്കിൽ ഇത് 2021 ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ്. അന്ന് വിമോചന സമരത്തിൻ്റെ കൂടെ നിന്നവരൊന്നും ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ല. അവരത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞ് അവർ തന്നെ സ്വയം തിരുത്തി. അവരിൽ പലരും ഇന്ന് ഈ ഇടതുപക്ഷം വേണ്ട ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ആ പൂതി കണ്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നും ഇന്ന് ചെലവാകില്ല.